സാഫ് കപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനുള്ള അവസരം തുലച്ച് ഇന്ത്യ ഇന്ന് അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഒരു ഇഞ്ചുറി ടൈം ഗോൾ വഴങ്ങിക്കൊണ്ട് ഇന്ത്യ കുവൈറ്റിനെതിരെ വിജയം കൈവിടുകയായിരുന്നു. ഇതോടെ കളി 1-1 എന്ന സ്കോറിൽ അവസാനിച്ചു. കോച്ച് സ്റ്റിമാച്ചിനടക്കം 3 പേർക്കാണ് ഇന്ന് കളിയിൽ ചുവപ്പ് കാർഡ് കിട്ടിയത്. ഇത് അവസാനം ഇന്ത്യയുടെ തന്നെ താളം തെറ്റിക്കുകയായിരുന്നു. മികച്ച ആദ്യ പകുതിയാണ് ഇന്ന് കാണാനായത്. ശക്തരായ എതിരാളികളായിരുന്നിട്ടും ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തന്നെയാണ് തുടക്കം മുതൽ തീരുമാനിച്ചത്. ഇന്ത്യയുടെ പ്രസിംഗും പെട്ടെന്നുള്ള നീക്കങ്ങളും കുവൈറ്റ് ഡിഫൻസിനെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ ഫൈനൽ പാസ് വരാത്തതിനാൽ തന്നെ ഗോൾ വൈകി. മറുവശത്ത് കുവൈറ്റും പന്ത് കിട്ടിയാൽ ആക്രമിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. അവർക്ക് ഒരു നല്ല ശ്രമം കിട്ടിയെങ്കിലും അപ്പോൾ അമരീന്ദർ സിംഗ് ഇന്ത്യയുടെ രക്ഷകനായി എത്തി. അതുമാത്രമാണ് കുവൈറ്റിന് സൃഷ്ടിക്കാനായ നല്ല അവസരം. 47-ാം മിനിറ്റിലായിരുന്നു ഛേത്രിയുടെ ഗോൾ. കോർണറിൽ ഒരു അക്രോബാറ്റിക് ഗോളിയിലൂടെ ഛേത്രി വല കണ്ടെത്തുകയായിരുന്നു. ഛേത്രിയുടെ ഇന്ത്യക്കായുള്ള 92-ാം ഗോളായിരുന്നു ഇത്. 2-ാം പകുതിയിലും ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് തുടർന്നു. ആക്രമണമാണ് മികച്ച പ്രതിരോധമെന്ന് മനസ്സിലാക്കി കളിച്ച ഇന്ത്യ കുവൈറ്റിനെ താളം കണ്ടെത്താൻ അനുവദിച്ചേയില്ല. മത്സരത്തിൻ്റെ 81-ാം മിനിറ്റിൽ പരിശീലകൻ സ്റ്റിമാച്ച് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് ഇന്ത്യക്ക് നിരാശ നൽകി. ഈ ടൂർണമെൻറ്റിൽ ഇത് 2-ാം തവണയാണ് സ്റ്റിമാച്ച് ചുവപ്പ് കാണുന്നത്. അവസാന നിമിഷങ്ങളിൽ കുവൈറ്റ് അവസരങ്ങൾ സൃഷ്ടിച്ചു. 85-ാം മിനിറ്റിൽ അമരീന്ദറിൻ്റെ മികച്ച മറ്റൊരു സേവ് കാണാനായി. മത്സരത്തിൻ്റെ 89-ാം മിനിറ്റിൽ ഇരു ടീമുകളും കയ്യാങ്കളിയിലെത്തി. സഹലിനെ തള്ളിയിട്ടതിന് അൽ ഖലാഫും അതിനെ പ്രതിരോധിച്ച റഹീം അലിയും ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. ഇതോടെ 2 ടീമും 10 പേരായി ചുരുങ്ങി. ഈ സംഭവങ്ങളെല്ലാം കാരണം 8 മിനിറ്റാണ് ഇഞ്ചുറി ടൈമായി അനുവദിച്ചത്. ഇഞ്ചുറി ടൈമിൽ ഒരു സെൽഫ് ഗോള് ഇന്ത്യക്ക് വിനയായി. ഒരു ക്രോസ് തടയാൻ ശ്രമിക്കവേ അൻവർ അലി സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ പന്തെത്തിച്ചു. സ്കോർ 1-1. ഈ സമനിലയോടെ ഇന്ത്യ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിൻറ്റുമായി ഗ്രൂപ്പ് ഘട്ടം 2-ാമത് അവസാനിപ്പിച്ചു. 7 പോയിൻ്റ് തന്നെയുള്ള കുവൈറ്റ് 1-ാമത് ഫിനിഷ് ചെയ്തു. സെമിയിൽ ആരാകും ഇന്ത്യയുടെ എതിരാളികളെന്ന് നാളെ അറിയാനാകൂ.